നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയുടെ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തകർത്തു. അൽ ബെയ്ദ, ലതാക്കിയ തുറമുഖങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. ഇവിടെ നങ്കൂരമിട്ടിരുന്ന 15 കപ്പലുകൾ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ കനത്ത ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതേസമയം സർക്കാർ അട്ടിമറിയെ തുടർന്ന് സിറിയയുടെ കൈവശമുള്ള ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടുമോ എന്ന ഭയത്തിലായിരുന്നു അതിർത്തി രാജ്യമായ ഇസ്രായേലും ലോകവും. എന്നാൽ അങ്ങനെയൊരു സാധ്യതയ്ക്ക് പോലും ഇടം നൽകാനാവില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഞങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന് നേരിട്ടുള്ള ഫലമാണ്. ഞാൻ മുമ്പ് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റുകയാണ് എന്നാണ് നെതന്യാഹു തിങ്കളാഴ്ച വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ഗൊലാൻ കുന്നുകൾ കൈവശപ്പെടുത്തിയ ശേഷം നെതന്യാഹു പറഞ്ഞിരുന്നു. അതേസമയം 13 ആഭ്യന്തര യുദ്ധത്തിന്, സെൻസർഷിപ്പിന്, ഭരണകൂട ഭീകരതയ്ക്ക്, നാടുകടത്തലുകൾക്ക്, രാസായുധങ്ങൾക്കെതിരെ ഉപയോഗിച്ച സ്വന്തം പൗരനെ ആക്രമിക്കുന്ന ക്രൂരതയ്ക്കൊടുവിൽ അവസാനമാവുകയാണ്. സിറിയയിലെ ഏകാധിപതി അസദ് പലായനം ചെയ്ത റഷ്യയിൽ അഭയം തേടിയിരിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നത്. 600,000 പൗരർ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 13 ജനങ്ങൾക്ക് സ്വന്തം ഭരണകൂടത്തെ ഭയന്ന് രാജ്യം വിട്ട് ഓടിപ്പോവേണ്ടി വന്നു. എന്നാൽ പകരം വരുന്ന HDSന്റെ ഈ പ്രത്യാശാസ്ത്ര വേരുകൾ അൽഖായിദയിൽ നിന്നും ISൽ നിന്നുമാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് എന്നത് ആശങ്ക ഉണർത്തുന്ന ഒന്നാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സിറിയയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേലും ഒട്ടു പിന്നലല്ല, കൃത്യമായി തന്നെ കാര്യങ്ങൾ അതിശക്തമായി തന്നെ നടത്തുന്നു എന്നാണ് അമേരിക്കൻ സേന അടക്കമുള്ളവർ ഇറങ്ങുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്.